കോടികളുടെ മുതൽമുടക്കുള്ള ഓരോ സംരംഭമാണ്. പുറത്തിറങ്ങിയിട്ട് വിജയിക്കാത്ത സിനിമകളുടെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഷൂട്ടിംഗ് മൊത്തം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ വിധിയില്ലാതെയുള്ള സിനിമകളും ഉണ്ട്. അതിൽ മിക്കതും മലയാളത്തിലെ മികച്ച നടന്മാരുടെ ചിത്രം തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ ഇറങ്ങാൻ വിധിയില്ലാതെ പോയ ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവയിൽ ഏതെങ്കിലുമൊക്കെ ഹിറ്റുകളായേനെ. ഏറെ പ്രതിസന്ധികൾ നേരിട്ട് തന്നെയാണ് ഓരോ സിനിമയും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ചിലർ പ്രതിസന്ധികൾ നേരിടും, ചിലതിനെ നേരിടാനും കഴിയില്ല. അങ്ങനെ തിരശീല കാണാതെ പോയ ചില ചിത്രങ്ങളെ പറ്റി ഒന്നോർക്കാം. അവയിൽ ആദ്യം സി വി ബാലകൃഷ്ണൻ്റെ പ്രശസ്ത നോവൽ കാമമോഹിതം സിനിമയാവുന്നു എന്ന വാർത്ത നമ്മളെ തേടി എത്തിയത് 2015. മലയാളത്തിലും സംസ്കൃതത്തിലുമായി എടുക്കാനിരുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഇരട്ട വേഷത്തിലായിരുന്നു. അതിൽ ആ ഒരു വേഷത്തിൽ മമ്മൂട്ടിയായിരുന്നു തീരുമാനിച്ചിരുന്നത് ആദ്യം. ചിത്രത്തിൽ വമ്പൻ സാങ്കേതിക പ്രവർത്തകരെ അണിനിരത്താനുള്ള ആവേശത്തിലായിരുന്നു സംവിധായകൻ കെ ജി ജോർജും കൂട്ടരും. പെട്ടെന്നാണ് ഹൈവി ശശിയുടെ കോലങ്ങൾ പരാജയമാവുകയും അതിലൂടെ ഹെൻറിക്ക് വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു എന്ന വാർത്തയിൽ പരന്നത്. അതെല്ലാവർക്കും ഷോക്കായിരുന്നു. ആ സമയത്ത് 2 കോടിയിലേറെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം ചെയ്യാൻ വേറെ ആളെ കിട്ടാതെയായി. അങ്ങനെ കാമമോഹിതം വെറും മോഹമായി മാറി. ഇനി പറയാൻ പോകുന്നത് മോഹൻലാലിനെ നായകനും ശ്രീദേവിയെ നായികയുമാക്കി സംവിധായകൻ ഫാസിൽ ഒരുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചിത്രമാണ് ഹർഷൻ ദുലരി. അത് ഉപേക്ഷിക്കാനുള്ളായ കാരണം ഗസൽ ഗായകരുടെ ജീവിതമായിരുന്നു ഇതിവൃത്തം. സിനിമ പക്ഷേ തന്നെ കയ്യിലൊതുങ്ങില്ല, തനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത വന്നതോടെയാണ് ചിത്രം ഉപേക്ഷിച്ചതെന്ന് ഫാസിൽ പറയുന്നു. ഹർഷൻ ദുലരിയുടെ ക്ലൈമാക്സായി കാണിക്കാനിരുന്നത് ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്നതാണ്. ആത്മസാക്ഷാത്കാരം കിട്ടിയവർക്കല്ലേ അത് അനുഭവിക്കാനാവും? സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അത് എത്രമാത്രം സ്വായത്തമാക്കാനാവും എന്ന ചിന്തയാണ് ചിത്രം ഉപേക്ഷിക്കാൻ കാരണമായതെന്ന് ഫാസിലിൻ്റെ വാക്കുകൾ. ഇനി അടുത്തത് മോഹൻലാലിനെയും ശ്രീനിവാസനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ 1988 എടുക്കാൻ തീരുമാനിച്ച ഒരു മലയാള സിനിമയായിരുന്നു ധനുഷ് കോടി. സിനിമയുടെ ചിത്രീകരണം നിർത്തുമ്പോൾ ഏകദേശം 60% ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു. അക്കാലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാകുമായിരുന്ന ധനുഷ് കോടി ഉപേക്ഷിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ്. അടുത്തത് ഏതാണെന്ന് അറിയണ്ടേ? ശ്രീനിവാസൻ, പ്രേം നസീർ, മോഹൻലാൽ എന്നീ 3 പേര് കേൾക്കുമ്പോൾ തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആകെ സന്തോഷമാണ്. ശ്രീനിവാസൻ എഴുതി, പ്രേം നസീർ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിക്കാനിരുന്ന ചിത്രമായിരുന്നു കന്യാകുമാരി ടു കാസർകോട്. ശ്രീനിവാസന്റെ ഒരു പീക്ക് ടൈം തന്നെ ആയിരുന്നു അത്. നസീർ സാറിന്റെ മരണം കാരണം മുന്നോട്ട് പോകാനാവാതെ ആ ചിത്രം നിലച്ചു. ഇനിയുള്ളത് KS രവികുമാറിന്റെ ആദ്യ തമിഴ് സിനിമ പുരിയതേ പുതർ റീമേക്ക് ചെയ്യാൻ സംവിധായകൻ GS വിജയൻ തീരുമാനിച്ചിരുന്നു. ചോദ്യം എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്? റഹ്മാൻ, റൂബിണി, ക്യാപ്റ്റൻ രാജു, മോഹൻലാൽ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ. യഥാർത്ഥത്തിൽ സിനിമ ഏതാണ്ട് പൂർത്തിയായിരുന്നു. പക്ഷേ മോഹൻലാലിന്റെ റോളിന് സിനിമയിൽ പ്രതീക്ഷിച്ച ആഴം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതിനാലാണ് അവർ സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ഇനി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ചിത്രമായിരുന്നു സ്വർണച്ചാമരം. രാജീവ് നാഥ് സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വർണച്ചാമരം. ശിവജി ഗണേശൻ, മോഹൻലാലുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിരുന്നത്. സിനിമയുടെ ക്ലൈമാക്സിനുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഈ വലിയ ബഡ്ജറ്റ് ചിത്രം ഉപേക്ഷിക്കാൻ കാരണമെന്നും കേട്ടിരുന്നു. കാരുണ്യക്കൊല ആയിരുന്നു ഈ സിനിമയുടെ വിഷയം. പിന്നീട് ഈ ചിത്രത്തിനും മോഹൻലാലും ശിവജി ഗണേശനും നൽകിയ ഡേറ്റ് ഉപയോഗിച്ച് പ്രതാപോത്തൻ ഒരു യാത്രാമൊഴി എന്ന ചിത്രം സംവിധാനം ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളും പകുതിയിൽ നിന്ന് പോയിട്ടുണ്ട്. ചിലത് അവസാനം വരെ എത്തിയിട്ടും കാണാതെ പോയിട്ടുണ്ട്. സിനിമയുടെ പേരും സംവിധായകരുടെ പേരും അഭിനേതാക്കളുടെ പേരുമൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവയൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെ ആയേനെ മലയാളികൾക്ക്. ഇങ്ങനെയെങ്കിലും അവയിൽ ചിലതിനെ നമുക്ക് ഓർക്കാം. രാഷ്ട്രം മീഡിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം രാഷ്ട്ര മീഡിയയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ
ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.